ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാദമിയിലേക്ക് സ്വാഗതം. എൽ പി എസ് എ പോലുള്ള പരീക്ഷകളിൽ നിരന്തരം ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിക്സാണ് പഠന വൈകല്യങ്ങൾ, വിദ്യാഭ്യാസ ഏജൻസികൾ. ഈ വീഡിയോയുടെ ദൈർഘ്യം വളരെയധികം കുറവായിരിക്കാം, പക്ഷേ ഇതിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് എല്ലാ എക്സാമുകൾക്കും വളരെയധികം ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്താണ് പഠന വൈകല്യങ്ങൾ. പ്രധാനമായും 6 തരത്തിലുള്ള പഠന വൈകല്യങ്ങളുണ്ട്. അവയൊക്കെയാണ് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്നോമിയ ആൻഡ് ADHD. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഇതെന്ന് നോക്കാം. ഒന്നാമത്താണ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ വായനാ വൈകല്യം. അടുത്തത് ഡിസ്കാൽക്കുലിയ, കണക്കിലെ വൈകല്യം. ഡിസ്ഗ്രാഫിയ, എഴുത്തിലെ വൈകല്യം. ഡിസ്പ്രാക്സിയ, പേശികൾ ഏകോപിപ്പിക്കുന്നതിലുള്ള വൈകല്യമാണ് ഡിസ്പ്രാക്സിയ. അടുത്ത ചോദ്യം, ഡിസ്നോമിയ, പേരുകൾ ഉപയോഗിക്കുന്നതിലുള്ള വൈകല്യമാണ് ഡിസ്നോമിയ. അവസാനത്താണ് ADHD. അതെല്ലാവരും കേട്ട് കാണും. ADHD എന്ന് വെച്ചാൽ ശ്രദ്ധാവൈകല്യമാണ്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഒരു കുട്ടി അസംബ്ലി സമയത്ത് PT ചെയ്യിക്കുന്നതിനിടയ്ക്ക് മറ്റെല്ലാ കുട്ടികളും PT സാർ കാണിക്കുന്ന പോലെ ഓരോ എക്സസൈസും കാണിക്കാൻ തുടങ്ങി. പക്ഷേ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് മാത്രം അത്തരത്തിലുള്ള എല്ലാ കുട്ടികളും ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിച്ചില്ല. ഇത് ഏത് തരത്തിലുള്ള വൈകല്യമാണ്? ഇതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പഠന വൈകല്യം അല്ലാത്ത കുറച്ച് വൈകല്യങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ MR എന്ന് മാത്രം കാണാം. MR, ഇതിൻ്റെ ഡെഫിനിഷനും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുള്ള സ്മാർട്ട് സ്റ്റഡിയാണ്, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. MR എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിപരമായ പരിമിതിക്ക് ഉദാഹരണമായിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് VI എന്ന് കാണാം. VI എന്ന് വെച്ചാൽ വിഷ്വൽ ഇമ്പെയർമെൻ്റ് എന്നാണ്, നിങ്ങൾ അതൊന്നും ഓർക്കേണ്ട. VI എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കാഴ്ച വൈകല്യമാണ്. അതാണ് HI എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കേൾവിക്കുറവാണ്. അടുത്ത LD എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പഠന വൈകല്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം LD എന്താണ്, ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം. അടുത്തായി SI എന്ന് കാണാം. SI എന്ന് വെച്ചാൽ സംസാര പരിമിതി, സ്പീച്ച് ഇമ്പെയർമെൻറ്റ് എന്ന് പറയുന്നു. SI, സംസാര പരിമിതി. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എണ്ണമാണ് BP. എല്ലാവരും കേട്ട് കാണുമല്ലേ എന്താണ് BP? ബ്ലഡ് പ്രഷറൊന്നുമല്ല BP. BP എന്ന് വെച്ചാൽ പെരുമാറ്റത്തിലെ പ്രശ്നമാണ്, അതായത് ബിഹേവിയറൽ പ്രോബ്ലമാണ് BP, പെരുമാറ്റ പ്രശ്നം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായി മനസ്സിലാക്കുക. കണ്ടൻറ്റ് എന്താണ് എന്നതിലാണ് കാര്യം. ചെയ്യാൻ പോകുന്ന സ്മാർട്ട് വർക്ക് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് LPSA പോലുള്ള എക്സാമുകളിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം, വിദ്യാഭ്യാസ ഏജൻസികൾ. പ്രധാനമായും വിദ്യാഭ്യാസ ഏജൻസിക്ക് 3 രൂപങ്ങളാണ്. 1 ഫോമൽ, 2 നോൺ ഫോമൽ ആൻഡ് 3 ഇൻഫോമൽ. അതായത് ഫോമൽ എന്ന് വെച്ചാൽ ഔപചാരികം, നോൺ ഫോമൽ എന്ന് വെച്ചാൽ അനൗപചാരികം, ഇൻഫോമൽ എന്ന് വെച്ചാലോ യാദൃശ്ചികം. ഞാൻ ഇതിൻ്റെയും ഡെഫിനിഷൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാനായി ഞാൻ 3 എക്സാമ്പിൾ മാത്രം തരികയാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ നോക്കാം, ഫോമൽ അല്ലെങ്കിൽ ഔപചാരികം. നിശ്ചിത നിയമാവലിക്കനുസരിച്ച് ബോധപൂർവം പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ബോധപൂർവം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഫോമലിൽ അല്ലെങ്കിൽ ഔപചാരികത്തിൽ വരിക. എക്സാമ്പിളായിട്ട് നമുക്ക് സ്കൂള്, കോളേജ്, ഇതിനൊക്കെ ഒരു പ്രത്യേക നിയമാവലിയുണ്ട്, അതനുസരിച്ചിട്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുക. അപ്പോൾ ഫോമൽ അല്ലെങ്കിൽ ഔപചാരികം എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്? സ്കൂൾ, കോളേജ്. രണ്ടാമത്തെ നോക്കാം, നോൺ ഫോമൽ അല്ലെങ്കിൽ അനൗപചാരികം. നിശ്ചിത നിയമാവലിയില്ലാതെ പ്രവർത്തിക്കുന്നതാണ് നോൺ ഫോമൽ അല്ലെങ്കിൽ അനൗപചാരികം. ഇതിലെ എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. ഓപ്പൺ സ്കൂൾ, ഓപ്പൺ യൂണിവേഴ്സിറ്റി,
ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കറസ്പോണ്ടൻസ് കോഴ്സ് തുടർ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം ഇവയൊക്കെ അനൗപചാരികത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇനി മൂന്നാമത്തെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇൻഫോമൽ അല്ലെങ്കിൽ യാദൃശ്ചികം യാദൃശ്ചികം എന്ന് വെച്ചാൽ എന്താണ് എവിടെ നിന്നും അറിവുകൾ നമുക്ക് സ്വന്തമാക്കാം ഇതിൻ്റെയും എക്സാമ്പിൾസ് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക കുടുംബം സമൂഹം ഒരേ പ്രായത്തിലുള്ള കുട്ടികളുടെ സംഘം വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സിനിമ പ്രകൃതി ഇവയൊക്കെ യാദൃശ്ചികമായിട്ടുള്ള വിദ്യാഭ്യാസ ഏജൻസികളുടെ രൂപങ്ങളാണ് അപ്പോൾ വരാൻ പോകുന്ന LPSA പരീക്ഷകൾക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ വീണ്ടും കേൾക്കുക കാണുക അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളോ ഇതുമായി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം